thank you എല്ലാവർക്കും പത്താം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മാത്സ് ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് നമ്മൾ അടുത്ത സീക്വൻസ് സമാന്തര ശ്രേണികൾ കുറേയധികം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തുകയുടെ പ്രത്യേകതകൾ ആദ്യം നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുക സം ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഒന്ന് നോക്കാം കൂട്ടുകാരെയും ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് കാണണമെന്നിരിക്കട്ടെ വി ഹാവ് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ഫോർ കൗണ്ടിംഗ് നമ്പേഴ്സ് ഇവിടെ ഞാൻ കുറേ റെഡ് നോട്ട്സുകൾ ഇട്ടിക്കുന്നുണ്ടോ എന്താ റെഡ് നോട്ട്സുകൾ ഒരു ക്രമമായിട്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവയുടെ തുക കണ്ടെത്താനായിട്ട് ഞാനിവിടെ അനുവർത്തിക്കുന്ന ഒരു മാർഗമുണ്ട് ഒരു എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് കൂട്ടുകാർ കണ്ടോ ഇതേപോലത്തെ ആ ഞാൻ ഇത് വീണ്ടും ഒരെണ്ണം കൂടെ പക്ഷേ പച്ച നിറത്തിലാണെന്നേ ഉള്ളൂ അല്ലേ പച്ച ഡോട്ടുകളാണ് ഈ ഡോട്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച അല്ലേ അപ്പോൾ ആകെ ഡോട്ട്സുകൾ നമുക്ക് എത്രയാ നാലേ ഗുണം അഞ്ചാണ് അല്ലേ മൊത്തം ഡോട്ട്സുകൾ ഇന്ന് വളരെ എളുപ്പമല്ലേ നാല് വരി അഞ്ച് നിര നാലേ ഗുണം അഞ്ചാണ് പക്ഷേ നമുക്ക് എന്താ റെഡ് ഡോട്ട്സുകൾ മാത്രം മതിയല്ലോ ആ അപ്പോൾ അവൻ്റെ തുക നാല് ഗുണം അഞ്ച് ബൈ രണ്ടാണ് അല്ലേ ആദ്യത്തെ നാല് കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ഫൈവ് ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതായി ആറ് എണ് എസ് എങ്കിൾ തുക കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡോട്ട്സുകൾ നോക്കൂ അല്ലേ കുറേ ഡൗട്ട്സുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് ഉണ്ട് ഇതുപോലത്തെ ഒന്നുകൂടെ സൃഷ്ടിക്കാം േ ഇതേപോലത്തെ ആ ആ ഒരു കൂട്ടം ഡോട്ട്സുകളും കൂടെ അത് ഞാൻ പച്ച നിറത്തിലുള്ള ഡോട്ട്സുകൾ ആ നേരത്തെ പറഞ്ഞതുപോലെ പച്ച ഡോട്ട്സുകൾ ഞാനിവിടെ സൃഷ്ടിക്കുകയാണ് ആ പച്ച ഡോട്ട്സുകൾ വന്നാണ്ടോ ആ പച്ച ഡോട്ട്സുകൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഇതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് ആണല്ലോ ആകെ താണ്ട് ചേർത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു ആറ് വരിയും ഏഴ് നിരയും അപ്പോൾ ആകെ ഡോട്ട്സുകൾ എത്രയാ നേരത്തെ പറഞ്ഞതുപോലെ സിക്സിൻറ്റു സെവൻ ആണ് ആകെ ഡോട്ട്സുകൾ സിക്സ് ഇൻറ്റു സെവൻ പക്ഷേ നമുക്ക് വേണ്ട എന്താ റെഡ് ഡോട്ട്സുകളുടെ മാത്രം എണ്ണമാണല്ലോ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സം അപ്പം നമുക്ക് എന്തു ചെയ്യാം ഈ പച്ച ഡോട്ട്സുകൾ ആ നമുക്ക് എന്തു ചെയ്യാം ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും റെഡ് ഡോട്ട്സുകൾ മാത്രമായതുകൊണ്ടോ അപ്പോൾ സിക്സ് ഇൻറ്റു സെവൻ ബൈ റ്റു പകുതി എടുത്താൽ മതി സിക്സ് ഇൻറ്റു സെവൻ ബൈ ആദ്യത്തെ ആറ് കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സം സിക്സ് ഇൻറ്റു സെവൻ ബൈ ടു ആണ് ഇനി നമുക്ക് നോക്കാം വീണ്ടും ഏഴ് കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ സമ്മാണെങ്കിലോ ഇതേ രീതിയിൽ ഏഴ് കൗണ്ടിംഗ് നമ്പേഴ്സ് ഏഴ് ആ ഏഴ് കൗണ്ടിംഗ് നമ്പേഴ്സ് കുറേ റെഡ് ഡോട്ട്സുകൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സെവൻ ആ സെവൻ കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ സമ്മ് ഫസ്റ്റ് സെവൻ അപ്പോൾ ഇതേപോലെ റെഡ് ആ പച്ച ഡോട്ട്സുകൾ ഞാൻ അവിടെ സൃഷ്ടിച്ചതുകൊണ്ടോ ആ പച്ച ഡോട്ടുകൾ പഴയതുപോലെ ഇതിനോട് ചേർത്ത് വെച്ചപ്പോൾ എന്താണ് കണ്ടല്ലോ ആ അവിടെ വന്നിരിക്കുന്ന ഏഴ് വരിയും എട്ട് നിരയും ആകെ ഡോട്ട്സുകൾ സെവൻ ഇൻറ്റു എയ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ കണക്കാക്കാം സെവൻ ഇൻറ്റു എയ്റ്റ് അല്ലേ പക്ഷേ അതിൻ്റെ നേരെ പകുതി മതി നമുക്ക് റെഡ് ഡോട്ട്സുകളുടെ എണ്ണമല്ലേ വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ പച്ച ഡോട്ട്സുകൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ ആ സെവൻ ഇൻറ്റു എയ്റ്റ് ബൈ ടു അപ്പോൾ ആദ്യത്തെ ഏഴ് കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സം സെവൻ ഇൻറ്റു എയ്റ്റ് ബൈ ടു ആണ് അപ്പോൾ നമ്മളിവിടെ കൂട്ടുകാരെ ഇവിടെ എന്താ ചെയ്തത് ആ അപ്പോൾ എന്താ ചെയ്തത് ആദ്യത്തെ ആ നാല് കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സം എടുത്തപ്പോൾ എന്ത് കിട്ടി ആ ഫോർ ഇൻറ്റു ഫൈവ് ബൈ ടു അതുപോലെ ആദ്യത്തെ സിക്സ് കൗണ്ടി നമ്പേഴ്സിൻ്റെ സമ്മാണെങ്കിലോ സിക്സ് ഇൻറ്റു സെവൻ ബൈ ടു ആണല്ലോ അപ്പോൾ ആദ്യത്തെ ഏഴ് കൗണ്ടി നമ്പേഴ്സിൻ്റെ സം കിട്ടിയപ്പോൾ എന്താണ് ഏഴ് ഗുണം എട്ട് ബൈ രണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പറയൂ പത്ത് കൗണ്ടി നമ്പേഴ്സ് അമ്മ ആ പത്തേ ഗുണം പതിനൊന്ന് ബൈ രണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ കൗണ്ടി നമ്പേഴ്സിൻ്റെ സമ്മാണെങ്കിലോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു കൂട്ടുകാർക്ക് മനസ്സിലായോ നമുക്ക് ഈ എണ്ണൽ സംഖ്യയുടെ ഒരു പ്രോബ്ലം അതായത് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യ ഇവിടെ തുക എന്ത് എന്നത് നേരിട്ടൊന്ന് നോക്കാം വീഡിയോയിൽ നിങ്ങൾ കണ്ടു നമുക്കതിൻ്റെ പ്രത്യേകതകളെല്ലാം അറിയാം എന്നാലും നേരിട്ട് നമുക്ക് ഒരു പത്ത് എണ്ണൽ സെങ്കൾ ഒന്ന് കൂട്ടി നോക്കാം കൂട്ടുകാരെ ശ്രദ്ധിക്കൂ അപ്പോൾ പത്തെണ്ണൽ സെങ്കളുടെ തുക തുകയ്ക്ക് ഞാൻ സമ്മ എന്നുള്ള അർത്ഥത്തിൽ എസ് എന്ന് കൊടുക്കാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് പ്ലസ് എട്ട് പ്ലസ് ഒൻപത് പ്ലസ് പത്ത് പത്ത് എണ്ണൽ സംഖ്യകൾ കൂട്ടിയിരിക്കുകയാണ് ഇത് നമ്മളാ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചൊന്ന് കുട്ടി നോക്കാം പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് കുട്ടി നോക്കൂ എസ്സും കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം കുറിക്കുന്ന ഒരു സംഖ്യയാണല്ലോ എസ് അത് ഒരു തവണ വന്നല്ലോ അപ്പോൾ രണ്ട് തവണ എസ് വരുന്നുണ്ട് കൂട്ടയാണ് താഴോട്ട് കൂട്ടുകയാണ് ഒന്നും പത്തും കൂടെ കൂട്ടിയാലെത്രയാണ് പതിനൊന്നാണ് ലെവൻ ടുവും നയനും കൂടെ കൂട്ടിയാലോ രണ്ടും ഒൻപതും കൂട്ടിയാലോ വീണ്ടും പതിനൊന്നാണ് മൂന്നും എട്ടും കൂടെ കൂട്ടിയാലോ ആ പതിനൊന്നാണ് ലെവനാണ് നാലും ഏഴും കൂടെ കൂട്ടിയാലോ അതും പതിനൊന്നാണ് അഞ്ചും ആറും കൂടെ കൂട്ടിയാലോ ആ വീണ്ടും പതിനൊന്ന് തന്നെ അഞ്ചും ആറും കൂടെ കൂട്ടിയാലും പതിനൊന്നാണ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഏഴും നാലും കൂടെ സെവൻ ഫോറും ലെവൻ തന്നെ എട്ടും മൂന്നും വീണ്ടും ലെവൻ നയനും ടുവും അവിടെയും ലെവൻ തന്നെ ടെന്നും ഒന്നും അവിടെയും ലെവൻ തന്നെ ലെവൻ്റെ ഒരു മയം തന്നെ എത്ര ലെവനുണ്ട് എത്ര എണ്ണം ഉണ്ട് എണി നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ലെവൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സമെന്ന് പറയുന്നത് ടെൻ ഇൻ ടു ലെവൻ എഴുതാമല്ലോ അപ്പോൾ എസ് അമം ടെൻ ഇൻ ടു ലെവൻ ബൈ റ്റു ഞാനിത് ഉത്തരം കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഇത് ടെന്നുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെടുത്താം ടെൻ ഇൻറ്റു ആ ലെവനെ നമുക്ക് ടെൻ പ്ലസ് എന്ന് എഴുതാം ടെൻ പ്ലസ് വൺ ഇലവൻ ആണല്ലോ അപ്പോൾ ആദ്യത്തെ എത്ര എണ് സംഖ്യകളുടെ തുക പത്ത് എണ് സംഖ്യകളുടെ തുക ഇവിടെ എത്ര കിട്ടി ടെൻ ഇൻറ്റു ടെൻ പ്ലസ് വൺ ബൈ റ്റൂന്ന് കിട്ടി അപ്പോൾ പത്ത് എണ്ണൽ സെങ്കിളുടെ തുക കിട്ടിയല്ലോ ആ ടെൻ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ അസാം ടെൻ ഇൻറ്റു ടെൻ പ്ലസ് വൺ ബൈ ടു കൂട്ടേ ഇനി എൻ എണ് എൽ സെങ്കിളുടെ തുക നമുക്ക് നേരിട്ട് കണ്ടുപോക്കാം എല്ലാവർക്കും അറിയാം എൻ എന്നെണ്ണൽ സംഖ്യ എവിടെ തൊട്ട് തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് എല്ലാം എഴുതാൻ കഴിയില്ല കാരണം എൻ എന്ന് പറയുന്നത് ഏത് സംഖ്യ വേണമെങ്കിലും ആകാം ഞാൻ അങ്ങനെ എഴുതി ഇതിനെ തിരിച്ചൊന്ന് എഴുതി നോക്കാം നേരത്തെ എഴുതതുപോലെ ആ എൻ ആദ്യം എഴുതുകയാണ് ഏറ്റവും വലുത് എൻ ആണ് അപ്പോൾ തൊട്ട് ചെറുതെന്തായിരിക്കും എന്നിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത് വീണ്ടും ഒന്നുകൂടെ കുറയ്ക്കുന്നു അപ്പോൾ എൻ മൈനസ് ടു അപ്പോൾ എൻ മൈനസ് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ എൻ മൈനസ് ടു ഉദാഹരണമായിട്ട് പത്ത് പത്തിന്ന് ഒന്ന് കുറച്ചാൽ ഒൻപത് പത്തിന്ന് രണ്ട് കുറച്ചാൽ എട്ട് അങ്ങനെ എഴുതും പോലെ നമുക്കിതെല്ലാം എഴുതി ലാസ്റ്റ് വരുമ്പോൾ ഒന്നാണ് ഒരു തവണയും കൂടെ നമ്മൾ എഴുതി ഇപ്പോൾ തമ്മിലൊന്ന് കൂട്ടിയാൽ പഴയതുപോലെ പത്ത് നമ്മൾ എഴുതി പത്തെണ്ണം എഴുതിയിട്ട് നമ്മൾ തിരിച്ചെഴുതിയതുപോലെ ഇതൊന്നുകൂടെ ഒന്ന് കൂട്ടി നോക്കാം ആ ഒരു രസം ഒരസം കൂട്ടിയാൽ രണ്ട് എസ് അതായത് എസ് എന്ന് പറഞ്ഞാൽ സമ്മാണ് രണ്ട് തവണ തുക വരും ആ എന്നും ഒന്നും കൂട്ടിയാൽ എൻ പ്ലസ് വൺ ആണല്ലോ ഇനി എൻ മൈനസ് ഒന്നും ടു കൂട്ടിയാലോ മൈനസ് വണ്ണും പ്ലസ് ടു കൂടെ കൂട്ടുമ്പോൾ എൻ പ്ലസ് വൺ തന്നെ വരും അതുപോലെ എൻ മൈനസ് ടുവും ത്രീയും കൂടെ കൂട്ടിയാലോ മൈനസ് ടു പ്ലസ് ത്രീ വീണ്ടും എന്ത് തന്നെ വരും എൻ പ്ലസ് വൺ തന്നെ വരും ഇതുപോലെ ലാസ്റ്റ് വരുന്നത് ഇവിടെ എൻ പ്ലസ് വണ് തന്നെ വരും അപ്പോൾ എൻ പ്ലസ് ഒന്നുകൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ഇവിടെ പ്രധാനം അല്ലേ ആവർത്തിച്ച് വന്നിരിക്കുകയാണ് എൻ പ്ലസ് വണ് നേരത്തെ നമ്മൾ എത്ര പത്ത് തന്നെ എത്ര പതിനൊന്ന് തന്നെ എങ്ങനെ വന്നു പതിനൊന്ന് 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 ടെൻ ടൈംസ് വന്നു അപ്പോൾ ടെൻ ഇൻറ്റു ഇലവൻ എന്ന് എഴുതി ഇവിടെ എൻ പ്ലസ് വണ് എത്ര തവണ ഉണ്ടെന്നറിയാനിവിടെ നോക്കൂ എൻ എണ്ണൽ സംഖ്യയുടെ സമ്മാനമാണ് അപ്പോൾ എൻ എണ്ണം ഉണ്ട് എൻ പ്ലസ് വണ്ണ് നമ്പർ ഓഫ് ടൈംസ് എത്രയാണ് എൻ പ്ലസ് വൺ എൻ ടൈംസ് എൻ തവണയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ടു ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ എൻ തവണ എൻ പ്ലസ് വൺ അപ്പോൾ സമ്മെന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ റ്റു അപ്പോൾ നമുക്കിവിടെ ഒരു കൺക്ലൂഷൻ എന്താണ് ആദ്യത്തെ എൻ കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ സം ഓഫ് ഫസ്റ്റ് എൻ കൗണ്ടിംഗ് നമ്പേഴ്സ് ഈസ് എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടുന്ന് കിട്ടുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് അപ്പോൾ ഇവിടെ വെച്ച് ആദ്യത്തെ നമ്മൾ ഒരു കൂട്ടുകാട് ആദ്യത്തെ അൻപത് എണ്ണൽ സെങ്കളുടെ തുക എന്ത് സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റി നാച്ചുറൽ നമ്പേഴ്സ് പെട്ടെന്ന് പറയാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ബൈ ടു ഹൺഡ്രഡ് ആണെങ്കിലോ ഹൺഡ്രഡ് കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ സം നൂറ് എണ്ണാർ സെങ്കളുടെ തുക നൂറേ ഇൻറ്റു ആ നൂറിനുള്ള നൂറ്റൊന്ന് നൂറ്റി ഒന്ന് ബൈ രണ്ട് ഈ രൂപത്തിൽ കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ സം നമുക്ക് കണ്ടെത്താൻ പറ്റും ഓക്കേ കൂട്ടുകാരെ നമുക്കിനി ഓഡ് നമ്പേഴ്സിൻ്റെ സം നോക്കാം ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റ സംഖ്യകൾ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അല്ലേ വൺ ത്രീ ഫൈവ് സെവൻ കൂട്ടുകാരെ നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ സം എടുക്കാം അല്ലേ ഒന്നാണ് ആദ്യത്തെ ഓർഡ് നമ്പർ ഒന്ന് ഒന്ന് എടുക്കുക രണ്ട് ഓർഡ് നമ്പേഴ്സ് എടുത്താലോ ആ രണ്ട് ഓർഡ് നമ്പേഴ്സിൻ്റെ ഒന്ന് മൂന്നുമാണ് ഞാൻ അതിനെ എന്താക്കുന്നു ആ ഒരു ചെറിയ ക്രമീകരണം നടത്തുകയാണ് ക്രമീകരണം നടത്തിയിട്ടാണ്ടോ രണ്ട് വരിയും രണ്ട് നിരയും ആകെ ഡൗട്ട്സുകൾ ടു സ്ക്വയർ ആണല്ലോ കൂട്ടുകാർ ശ്രദ്ധിച്ചോ ടു ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഓഡ് നമ്പറും കൂടെ ആയാലോ ആദ്യത്തെ മൂന്ന് ഓഡ് നമ്പർ എടുത്താലോ മൂന്ന് എടുത്താലോ നോക്കൂ ആ ഡോട്ട്സുകൾ കണ്ടോ ആദ്യത്തെ മൂന്ന് ഓഡ് നമ്പേഴ്സിൻ്റെ ഡോട്ട്സുകൾ വരുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കൂ മൂന്ന് ഓട് നമ്പർ വരുമ്പോഴോ നോക്കൂ ആ കണ്ടല്ലോ ഒന്ന് മൂന്ന് അഞ്ച് അപ്പോൾ കണ്ടോ ആ മൂന്ന് വരിയും മൂന്ന് നിരയും അപ്പോൾ ആകെ ആ ആകെ ഡോട്ട്സുകൾ മൂന്നേ ഗുണം മൂന്ന് മൂന്ന് സ്ക്വയറായി വരുന്നുണ്ട് ആണല്ലോ കുട്ടിയെ ശ്രദ്ധിച്ചോ അത് മനസ്സിലായോ ഇനി അടുത്ത ഞാൻ വരുന്നത് എന്താണ് നാല് ഓട് നമ്പേഴ്സ് ആണുണ്ടോ അതും ഇതുപോലെ നമുക്കൊന്ന് ക്രമീകരിച്ചാലോ നാല് വരി നാല് നിര ആണല്ലോ നാല് ഗുണം നാല് നാല് സ്ക്വയർ ആയിട്ട് കിട്ടുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഒരെണ്ണവും കൂടെ ഒരു കൂട്ടിയാലോ എന്ത് ചെയ്താൽ മതി ആ ഇതൊന്ന് അഞ്ച് ഓൺ നമ്പർ ആയാലോ ആ അപ്പോൾ ഒൻപത് വരെ വരും ആണല്ലോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ക്രമീകരിച്ചാലോ വീണ്ടും ക്രമീകരിച്ചപ്പോൾ എന്താണ് അഞ്ച് വരി അഞ്ച് നിര അപ്പോൾ ആകെ അഞ്ചേ ഗുണം അഞ്ച് അഞ്ച് സ്ക്വയർ ആണ് കൂട്ടിയാൽ ശ്രദ്ധിച്ചോ അഞ്ച് സ്ക്വയർ ആണ് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഓട് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാം അങ്ങനെയാണെങ്കിലേ ആ ഇതുപോലെ ആണെങ്കിൽ എട്ട് ഓട് നമ്പർ ആണെങ്കിലോ ആദ്യത്തെ എട്ട് ഓട് നമ്പേഴ്സ് എട്ടു സ്ക്വയർ പത്ത് ഓട് നമ്പർ ആണല്ലോ പത്തു സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ്റ് ഓട് നമ്പേഴ്സ് ആണെങ്കിലോ എന്താ ആ എൻ സ്ക്വയർ ആയിരിക്കും ഓക്കെ വളരെ എളുപ്പമല്ലേ മനസ്സിലായോ ഓക്കെ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എണ്ണൽ സംഖ്യ നമുക്ക് അത് ഒന്നാണ് ഒന്ന് സ്ക്വയർ എന്നും എഴുതാം രണ്ട് അല്ലേ രണ്ടൊറ്റ സംഖ്യകളാണെങ്കിലോ രണ്ടൊറ്റ സംഖ്യകളാണെങ്കിൽ ആദ്യം ഒരൊറ്റ സംഖ്യയാണെങ്കിൽ ഒന്നാണ് ഒന്ന് സ്ക്വയർ എന്ന് എഴുതാം രണ്ടൊറ്റ സംഖ്യകളാണെങ്കിലോ ആ ടു ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണെങ്കിലോ ആണ് ടു സ്ക്വയർ എന്ന് എഴുതാം ആദ്യത്തെ ത്രീ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് വളരെ രസകരമാണ് നയൺ ആണ് ത്രീ സ്ക്വയർ എന്ന് എഴുതാം ഈ രൂപത്തിൽ നാലെണ്ണം ഉണ്ടെങ്കിൽ നാല് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ സിക്സ്റ്റീൻ കിട്ടും പതിനാറ് കിട്ടും അതെന്ന് പറയുന്നത് ഏതാ നാലിൻ്റെ സ്ക്വയറാണ് ഫോർ സ്ക്വയറാണ് ഇൻട്രസ്റ്റീവ് അല്ലേ അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ ഒരു മാർഗമുണ്ട് അല്ലേ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ മൂന്ന് മൂന്നിനോട് ഒന്ന് കൂട്ടി പതി എടുത്താൽ മതി മൂന്ന് മൂന്നെത്രയാണ് മൂന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ എത്രയാണ് നാലാണ് നാലിൻ്റെ പകുതി എത്ര രണ്ട് രണ്ട് ഓട് നമ്പേഴ്സ് ഇവിടെ വരുന്നപ്പോൾ അഞ്ചാണ് ലാസ്റ്റ് എത്ര നമ്പർ നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം എത്ര ഒറ്റ ഒറ്റസെഖ്യല് അഞ്ചിനോട് ഒന്ന് കൂട്ടുക ആറ് കിട്ടും ആറിൻ്റെ പകുതി എത്ര ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ അതുപോലെ ഏഴ് വരെ അപ്പോൾ വരെ എത്ര ഒറ്റ ഒറ്റസെഖ്യൽ ഉണ്ടെന്ന് അറിയാൻ എന്താ മതി എന്ത് ചെയ്താൽ മതി ഏഴിനോട് ഒന്ന് കൂട്ടുക സെവനോട് ഒന്ന് കൂട്ടുമ്പോൾ എയ്റ്റ് എയ്റ്റിൻ്റെ പകുതി എത്ര ഫോർ വൺ ടു ത്രീ ഫോർ ഫോറിൻ്റെ ആണ് സാർ ഇത് വളരെ രസകരമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക വാട്ട് ദ സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് നോക്കാം വൺ പ്ലസ് ആദ്യത്തോട് ത്രീ പ്ലസ് എത്ര വരുന്നു ആ ഫൈവ് പ്ലസ് ലാസ്റ്റ് എന്നാമത്തെ സംഖ്യ ഏതാ ഇവിടെ എത്ര വന്നു മൂന്ന് വന്നു നമ്മൾ ആൾജിബ്ര പഠിച്ചപ്പോൾ വളരെ വ്യക്തമായി പഠിച്ചതാണ് അല്ലേ മൂന്ന് വന്നു എങ്ങനെയാ ആ രണ്ടാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ ഇരട്ടി രണ്ടിൻ്റെ ഇരട്ടിയായ നാലിൽ നിന്നൊന്ന് കുറച്ചു മൂന്നാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ മൂന്നിൻ്റെ ഇരട്ടിയായ ആറിൽ നിന്നൊന്ന് കുറച്ചു അല്ലേ വാട്ട് ഈസ് ദിഫ് ഫോർത്ത് ഓർഡ് നമ്പർ ഫോറിൻ്റെ ഡബിൾ എട്ട് എയ്റ്റ് നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്തു സെവൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എണ്ണാമത്തെ ഒറ്റ സംഖ്യ എൻ്റെ പിടിക്കാൻ എന്നിൻ്റെ ആ ഡബിൾ ആണ് ടു എൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം ഒന്ന് കുറയ്ക്കണം ടു എൻ മൈനസ് വൺ ഇതെന്ന് പറയുന്നത് എൻ ഓഡ് നമ്പേഴ്സാണ് അതിൻ്റെ സമ്മെന്ത് ആയിരിക്കും ഇപ്പോൾ നോക്കുക മൂന്ന് രണ്ട് ഓട് നമ്പേഴ്സ് നമ്മൾ ടു സ്ക്വയർ ത്രീ ഓഡ് നമ്പേഴ്സ് ത്രീ സ്ക്വയർ ഫോർ ഓഡ് നമ്പേഴ്സ് ഫോർ സ്ക്വയർ അപ്പോൾ എൻ ഓഡ് നമ്പേഴ്സിൻ്റെ എത്ര വരും എൻ സ്ക്വയർ ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയാണ് എപ്പോഴും ആദ്യത്തെ എൻ ഓട് നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും എൻ സ്ക്വയർ ആയിരിക്കും ഓക്കെ അടുത്തതായി കൂട്ടുകാരെ സംഖ്യകൾ അല്ലേ ഇരട്ട ഇരട്ടസംഖ്യകൾ ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ ഈ വൻ നമ്പേഴ്സ് അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോഴേ കൂട്ടുകാരെ നമുക്ക് ആദ്യത്തെ രണ്ട് ഈ വൻ നമ്പേഴ്സിൻ്റെ സം കണ്ടെത്തണം ഇവൻ നമ്പേഴ്സിൻ്റെ സമ്മേതക്കെയാ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് രണ്ടും നാലുമല്ലേ കുട്ടികൾ ശ്രദ്ധിക്കൂ അപ്പോൾ ഒന്നാമത്തെ ഈവൻ നമ്പർ രണ്ടാണ് രണ്ടാമത്തെ ഈവൻ നമ്പർ നാലാണ് അതിന് പകരമായിട്ട് ഞാൻ രണ്ട് ആ സ്ക്വയേഴ്സ് എഴുതിയിക്കുകയാണ് ആ സ്ക്വയേഴ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചാലോ ചേർത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും നാലും കൂടെ കൂട്ടുന്നതാണ് ടൂവും ഫോറും കൂടെ ആഡ് ചെയ്യാണ് കണ്ടോ കുട്ടികാർ ശ്രദ്ധിച്ചോ ആ അത് അങ്ങോട്ട് ചേർത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ എന്താ വരുന്നത് മൂന്ന് വരിയുണ്ട് രണ്ട് നിരയുണ്ട് മൂന്ന് വരി രണ്ട് നിര അപ്പോൾ എന്താണ് ആകെ സം സമന്തു വരുന്നുണ്ട് ടു ഇൻറ്റു ത്രീ ആണ് അപ്പോൾ ടു ഇൻഡ്യൂ ഫോറിൻ്റെ സം ടു ഇൻറ്റു ത്രീ എന്ന് കിട്ടും ടു ഇൻറ്റു ത്രീ ഈക്വൾ ടു സിക്സ് അങ്ങനെയാണെങ്കിലേ ആദ്യത്തെ മൂന്ന് ഈവൻ നമ്പേഴ്സ് എടുത്താലോ കൂട്ടുകാർ ശ്രദ്ധിക്കൂ മൂന്ന് ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ അതാ വരുന്നുണ്ടോ ഇവിടെ രണ്ട് സ്ക്വയർ അവിടെ ഒരു നാല് ഉണ്ട് അവിടെ ഒരു ആറ് ഉണ്ട് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കിട്ടുകയാണ് പല മൂന്ന് നിറത്തിലുണ്ടല്ലോ അപ്പോൾ ഇതിനെ ഞാനൊന്ന് പ്രത്യേകിച്ച് ക്രമീകരിക്കുകയാണ് ആ ഒരു പ്രത്യേക രീതി ക്രമീകരിക്കുന്ന കണ്ടോ കുട്ടുകാർ കണ്ടോ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല ഒരു ക്രമീകരണം മാത്രം നടത്തുകയാണ് കണ്ടോ അത് നോക്കൂ ആദ്യം ഞാൻ രണ്ടും നാലും കൂടെ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ് രണ്ടും നാലും കൂടെ കൂട്ടുകയാണ് ടു പ്ലസ് ഫോർ അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് കയർത്തു കണ്ടോ ഈ എന്നിട്ട് ഈ രണ്ടും നാലും കൂടെ ചേർത്തത് എടുത്ത് ആറിനോട് ചേർത്തു അപ്പോൾ ടു ഫോർ പ്ലസ് സിക്സ് എടുത്തു ആ വലിയ അപ്പോൾ എന്താണ് മൂന്ന് നാല് വരി മൂന്ന് നിര അപ്പം അതിൻ്റെ സം ത്രീ ഇൻ ടു ഫോർ ഈക്വൽ ടു ട്വൽവാണ് ഉണ്ടല്ലോ ആദ്യത്തെ മൂന്ന് ഈവൻ നമ്പേഴ്സിൻ്റെ സം അടുത്ത് നമുക്ക് നോക്കാം ആദ്യത്തെ നാല് ഈവൻ നമ്പേഴ്സിൻ്റെ സം ടു ഫോർ സിക്സ് എയ്റ്റ് ഇതേപോലെ ഒന്ന് ക്രമീകരിക്കാം കൂട്ടുകാർക്ക് ഇനി വളരെ വേഗത്തിൽ മനസ്സിലാവും ഒന്ന് ക്രമീകരിക്കുകയാണ് അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് അല്ലേ ടു ഫോർ സിക്സ് എയിറ്റ് അപ്പോൾ ആദ്യത്തെ നാല് ഈവൻ നമ്പേഴ്സ് എടുക്കുകയാണ് ഞാൻ അതൊന്ന് അത് ആ സ്ക്വയേഴ്സ് കൊണ്ട് എണ്ണം ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട് എന്നിട്ട് ചേർത്ത് വയ്ക്കുകയാണ് രണ്ടെടുത്ത് നാലിനോട് ചേർത്ത് വയ്ക്കുകയാണ് കേട്ടോ ടു പ്ലസ് ഫോർ ടുവിനടുത്ത് ഏതിനോട് ചേർത്ത് വെക്കുന്നു നാലിനോട് ചേർത്ത് വയ്ക്കുന്നു കൂട്ടിയെ ശ്രദ്ധിച്ചോ അടുത്ത് എന്ത് ചെയ്യുന്നു ആ ടു ഫോർ സിക്സും കൂടെ ചേർത്തു ഒരു റെക്റ്റാങ്കിൾ വലിയ ഒരു റെക്റ്റാങ്കിൾ കിട്ടി ആ റെക്റ്റാങ്കിൾ ഏതിനോട് എട്ടിനോട് ചേർക്കുകയാണ് അപ്പോൾ ഒരു വലിയ റെക്റ്റാങ്കിൾ എത്ര വരിയാണ് എത്ര വരിയാണ് വരുന്നത് അഞ്ച് വരിയും നാല് നിരയും അപ്പോൾ ആകെ ഫോർ ഇൻറ്റു ഫൈവ് ഈക്വൽ ടു ട്വൻറ്റി ആണ് അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിച്ചോ നമ്മളിവിടെ എന്താ ചെയ്തത് ആദ്യത്തെ രണ്ട് ഇവൻ നമ്പേഴ്സിൻ്റെ സം ടു പ്ലസ് ഫോർ ടു ഇൻറ്റു ത്രീ ആണ് അടുത്ത് വരുന്നത് മൂന്ന് ഇവൻ നമ്പേഴ്സിൻ്റെ സം എന്ത് കിട്ടി ത്രീ ഇൻറ്റു ഫോറാണ് ആണല്ലോ കണ്ടല്ലോ അടുത്ത നാല് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മെത്ര കിട്ടി ഫോർ ഇൻറ്റു ഫൈവാണ് അപ്പോൾ ആദ്യത്തെ അഞ്ച് ഈവൻ നമ്പേഴ്സിൻ്റെ സമ എന്ത് കിട്ടണം ഫൈവ് ഇൻറ്റു സിക്സ് ആണ് ഈ രൂപത്തിൽ തുടർന്നാൽ ആദ്യത്തെ എൻ ഈവൻ നമ്പേഴ്സിൻ്റെ എന്തായിരിക്കും ആ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് കൂട്ടുകാർക്ക് മനസ്സിലായോ എളുപ്പമല്ലേ വളരെ വളരെ എളുപ്പമാണ് അവേഴ്സ് അപ്പോൾ നമുക്ക് പൊതുവായിട്ട് നമുക്ക് എങ്ങനെ പറയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സം എങ്ങനെയാണെന്ന് നോക്കാം എൻ ഈവൻ നമ്പേഴ്സ് നമുക്ക് രണ്ട് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ വരും ടു പ്ലസ് ഫോർ ആണല്ലോ ടുവും ഫോറും കൂടെ ആദ്യത്തെ രണ്ട് ഈവൻ നമ്പേഴ്സ് രണ്ട് ഇരട്ട സംഖ്യകൾ രണ്ട് പുറത്തെടുത്താൽ ഒന്നേ പ്ലസ് രണ്ട് എന്ന് എഴുതാം ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ് ആയി ആണല്ലോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മുമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ബന്ധപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇത് എത്ര ഉത്തരം കിട്ടും രണ്ട് ഈ ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എത്രയാണ് നമ്മൾ പഠിച്ചതാണ് ടു ഇൻറ്റു ത്രീ ബൈ ടു ഇപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ ഈ രണ്ടും രണ്ടും ആ ക്യാൻസൽ ചെയ്തു പോയാൽ ടു ഇൻറ്റു ത്രീന്ന് മാത്രമേ എഴുതിയാൽ അപ്പോൾ ആദ്യത്തെ രണ്ട് ആ ഈവൻ നമ്പേഴ്സിൻ്റെ സം ടു ഇൻറ്റു ത്രീ ആണ് ഇനി മൂന്ന് ഈവൻ നമ്പേഴ്സിൻ്റെ സം എടുക്കാം ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് കോമൺ ആയിട്ട് ടു പുറത്തെടുക്കാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ്പോൾ ഇവിടെ ടു ഇൻറ്റു ആദ്യത്തെ മൂന്ന് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അസാം ത്രീ ഇൻറ്റു ഫോർ ബൈ ടു തീർച്ചയായിട്ടും ഈ ടു ആയി പോവും ത്രീ ഇൻറ്റു ഫോർ അപ്പോൾ പൊതുവേ രണ്ട് ഈവൻ നമ്പേഴ്സിൻ്റെ സം ടു ഈവൻ നമ്പേഴ്സിൻ്റെ സം ടു ഇൻറ്റു ത്രീ കിട്ടി മൂന്ന് ഈവൻ നമ്പേഴ്സിൻ്റെ സം ത്രീ ഇൻറ്റു ഫോർ കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എൻ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ വരും ആദ്യത്തേത് രണ്ടാണ് പിന്നെ നാലാണ് പിന്നെ ആറാണ് അവസാനം എണ്ണാമത്തെ ഇവൻ നമ്പർ എന്ന് പറയുമ്പോൾ ടു എൻ ആണ് കാരണം എന്താ ഇവിടെ രണ്ടാമത്തെ ഇവൻ നമ്പർ വന്നപ്പോൾ ഫോർ വന്നു നാല് വന്നു രണ്ടിൻ്റെ ഇരട്ടി മൂന്നാമത്തെ ഇവൻ നമ്പർ വന്നപ്പോൾ ആറ് വന്നു മൂന്നിൻ്റെ ഇരട്ടി അതുപോലെ എൻ്റെമത്തെ ഇവൻ നമ്പർ വന്നാൽ എൻിൻ്റെ ഇരട്ടി ടു എൻ വരും ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സം എങ്ങനെ കണ്ടുപിടിക്കാം ടു ആയിട്ട് പുറത്തെടുത്താൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ കിട്ടും അപ്പോൾ ഇവിടെ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം അവിടെ വരികയാണ് ആണല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കൂട്ടുകാരി ഇവിടെ എൻ ഈവൻ നമ്പേഴ്സിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ എൻ സംഖ്യകൾ അവസാനം രണ്ടൻ വന്നു നമ്മൾ രണ്ട് കോമണായിട്ട് പുറത്തെടുത്തു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സഡ്രാ ടു എൻ അപ്പോൾ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പഠിച്ചതേ ഉള്ളൂ ഈ ടു ക്യാൻസലായി പോയാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആദ്യത്തെ എൻ ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ത് കിട്ടും ഇപ്പോൾ കിട്ടിയതാണ് എൻ ഈവൻ നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വണ് എന്ന് കിട്ടും ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ന്ന് കിട്ടും ഓക്കെ എല്ലാവർക്കും ഈ നമ്മൾ കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായ സമ്മിൻ്റെ പ്രത്യേകത കൗണ്ടിംഗ് നമ്പേഴ്സിൻ്റെ സം പറഞ്ഞു ആ ഓൺ നമ്പേഴ്സിൻ്റെ സം പറഞ്ഞു ഈവൻ വൺ നമ്പേഴ്സിൻ്റെ സം പറഞ്ഞു അല്ലെ എണ്ണ സംഘം എടുത്തുക പറഞ്ഞു ആ ഒറ്റ സംഘം എടുത്തുക പറഞ്ഞു പിന്നെ ഇരട്ട സംഘം എടുത്തുക പറഞ്ഞു അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകാം കൂട്ടുകാരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കൗണ്ടി നമ്പേഴ്സിൻ്റെ സം അപ്ലൈ ചെയ്യുന്ന ഒരു ലളിതമായ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് ഫോർട്ടി പ്ലസ് ഫോർട്ടി വൺ പ്ലസ് ഫോർട്ടി ടു പ്ലസ് സിക്സ്റ്റി വരെ ഒന്ന് കൂട്ടണം അപ്പം നാൽപ്പതേ പ്ലസ് നാൽപ്പത്തൊന്ന് പ്ലസ് നാൽപ്പത്തിരണ്ടേ പ്ലസ് അറുപത് വരെ കൂട്ടണം ഇത് കൂട്ടാൻ നിരവധിയായിട്ടുള്ള വ്യത്യസ്തമായ രീതികളൊക്കെ നമ്മൾ ഇനി പഠിച്ചിട്ടുണ്ട് പഠിക്കുകയും ചെയ്യും ഓക്കെ അതൊക്കെ അറിയാം പക്ഷേ നമ്മൾ ഈ കൗണ്ടി നമ്പേഴ്സിൻ്റെ സമ്മ് ഇതെങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും ഇതെങ്ങനെ കണ്ടെത്താം നാച്ചുറൽ നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര സിക്സ്റ്റി അറുപത് വരെ കൂട്ടുന്ന ആ സമ്മിൽ നിന്നും ഇപ്പോൾ ഇത് ഇതിൻ്റെ സമ്മകാൻ എന്താ കുറവ് നാൽപ്പത് തൊട്ട് മതിയല്ലോ അപ്പോൾ നമുക്കിവിടെ അറുപത് വരെയുള്ള സമ്മിൽ നിന്നും ഏത് കുറയ്ക്കണം മുപ്പത്തി ഒൻപത് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് കുറച്ചാൽ പോരെ അപ്പോൾ മുപ്പത്തൊൻപത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ആ സം വളരെ വ്യക്തമായി കിട്ടും അപ്പോൾ ഈ അറുപത് വരെയുള്ള സം കണ്ടുപിടിക്കാൻ നമ്മൾക്കറിയാം ഇപ്പം നേരത്തെ പറഞ്ഞേ ആ അറുപതേ ഇൻറ്റു അറുപത്തൊന്ന് ബൈ രണ്ട് ആണല്ലോ പഠിച്ചത് ഇവിടെ ഒരു മുപ്പത്തൊൻപത് വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ആണെങ്കിലോ ആ തേട്ടിന് മുപ്പത്തൊൻപത് ഇൻഡു ആ നാൽപ്പത് ബൈ രണ്ട് എല്ലാവർക്കും അറിയാം വളരെ എളുപ്പമാണ് അറുപതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മുപ്പതാണ് അല്ലേ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പതാണ് മൈനസ് ഇവിടെ വരുമ്പോൾ പകുതി എടുക്കാൻ പറ്റുന്ന ഏതിനെയാണ് ആ നാൽപ്പത് പെട്ടെന്ന് പകുതി എടുക്കാൻ പറ്റും ട്വൻ്റി ആക്കാം അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം മൂന്ന് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇത് ത്രീ ആണല്ലോ മൈനസ് ഇവിടെ വന്നപ്പോൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ആ മതി അല്ലേ എത്ര ഏറ്റവും സെവൻ എയ്റ്റി തേർട്ടി നയൻ ഇൻറ്റു ടു എയ്റ്റീൻ ഓൺ ബാലൻസ് സെവൻ ഇത് നമുക്കൊന്ന് സപ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം നമ്മൾ സബ് ചെയ്യാം സീറോയിൽ നിന്ന് സീറോ സീറോ തന്നെ ഇവിടെ വരുമ്പോൾ ആ പതിമൂന്നിൽ നിന്ന് എട്ട് പോയാൽ അഞ്ച് കിട്ടും അല്ലേ തേർട്ടീനിന്ന് ഫൈവ് പോയാൽ എയ്റ്റ് കിട്ടും ബാക്കി ഇന്ന് ഇവിടെ എന്തേ ഉള്ളൂ ആ സെവനേ ഉള്ളൂ സെവനിന്ന് സെവൻ പോയാൽ സീറോ കിട്ടും വൺ സപ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം സീറോ അല്ലേ തേർട്ടീന്ന് പതിമൂന്നിൽ നിന്ന് എയ്റ്റ് എട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചാണ് ബാക്കി ഇനി ഇവിടെ ഏഴേ ഉള്ളൂ ഏഴിൽ നിന്ന് സീറോ വൺ ആയിരത്തി അൻപത് ഓക്കെ ഇനി ഒരു ഒരു ചെറിയൊരു പ്രശ്നം കൂടെ നമുക്ക് ചെയ്യാമോ ഇനി നമുക്ക് ഒരു ഒരു പ്രശ്നം കൂടെ പെട്ടെന്ന് നോക്കാം റൂട്ട് ത്രീ ത്രീ റൂട്ട് ത്രീ പ്ലസ് ഫൈവ് റൂട്ട് ത്രീ പ്ലസ് എക്സെട്ര നയൻറ്റീൻ റൂട്ട് ത്രീ കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ് നമുക്കൊരു എളുപ്പമാർഗ്ഗം നോക്കാം റൂട്ട് ത്രീ എല്ലായിടവും ഉണ്ട് അല്ലേ ആ റൂട്ട് ത്രീ കോമൺ ഫാക്ടറാണ് റൂട്ട് ത്രീ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ഒരു റൂട്ട് ത്രീയാണ് ഇവിടെ ഒന്ന് എഴുതി ഇവിടെ മൂന്ന് റൂട്ട് ത്രീ 3 റൂട്ട് ത്രീയാണ് ത്രീയെന്ന് എഴുതി ഇവിടെ അഞ്ച് റൂട്ട് ത്രീയാണ് അഞ്ചെന്ന് എഴുതി അവസാനം ഇവിടെ എത്ര വരും പത്തൊൻപത് ഉണ്ട് റൂട്ട് ത്രീ ഇവിടെ നിൽക്കട്ടെ ഇവിടെ വരുമ്പോൾ പത്തൊൻപത് ഒന്ന് മൂന്ന് അഞ്ച് പത്തൊൻപത് അപ്പോൾ പത്തൊൻപത് വരെ വരുമ്പോൾ എന്താണ് ഓട് നമ്പേഴ്സിൻ്റെ അല്ലേ ഒറ്റ സെങ്കിളുടെ തുകയാണ് എത്ര എണ്ണം ഉണ്ട് ആ പത്തൊൻപതിനോട് ഒന്ന് കൂട്ടി പകുതി എടുക്കണം ഒന്ന് കൂട്ടുമ്പോൾ എത്രയാ ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്താണല്ലോ ആ പത്ത് ഓട് നമ്പേഴ്സാണ് പത്ത് ഓട് നമ്പേഴ്സിൻ്റെ ഒറ്റ സെങ്കിളുടെ തുക എന്താണ് പത്തു സ്ക്വയറാണ് അപ്പോൾ പത്ത് സ്ക്വയർ എത്രയാണ് നൂറാണ് അപ്പം നൂറ് റൂട്ട് ത്രീ കിട്ടും ഓക്കെ ഇപ്പോൾ കൂട്ടുകാർ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ ഇതേപോലെ നാച്ചുറൽ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഉപയോഗിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ